ഈ നല്ല മതവിശ്വാസികളെ പലപ്പോഴും നിയന്ത്രിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. എന്നാൽ മതമില്ലാത്തവന് ഈ നിയന്ത്രണമൊന്നും ഒരു ബാധകമേ അല്ല. അവനൊക്കെ സാമൂഹ്യ മാധ്യമത്തിലോ അല്ലെങ്കിൽ സംവാദവേദിയിലോ എന്ത് വായി നോക്കിത്തരവും വിളിച്ചു പറയുന്നതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ മതവിശ്വാസിക്ക് വിയോജിക്കുന്നതിന് പോലും ചില മര്യാദകളുണ്ട്. മതം വിശ്വസിക്കുന്നവരിൽ വഴിവിട്ട് സംസാരിക്കുന്നവരില്ല എന്ന അഭിപ്രായമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു യഥാർത്ഥ മതത്തിൻ്റെ കാമ്പ് ഉൾക്കൊള്ളുന്നവന് അങ്ങനെ സാധ്യമാകില്ല. ഇപ്പോൾ നമ്മുടെ സെബാസ്റ്റ്യൻ പുന്നിക്കലിനെ പോലുള്ളവൻ ഇരുന്ന് പ്രവാചകനെക്കുറിച്ച് ഏറ്റവും മോശമായ വാചകങ്ങൾ പറയുമ്പോഴും യേശു ക്രിസ്തു എന്ന് അവർ വിശ്വസിക്കുന്ന ഈസാനബിയെക്കുറിച്ച് ഒരു യഥാർത്ഥ മതവിശ്വാസിക്ക് അങ്ങനെയൊന്നും പറയാനാവില്ല. കാരണം അങ്ങനെ മറ്റൊരാളിൻ്റെ ദൈവത്തെ നിന്ദിക്കുകയോ മോശമാക്കുകയോ ചെയ്യുന്നത് അതും ദൈവദോഷമാണ്. യുക്തിവാദിക്ക് ഇതൊന്നും വിഷയമല്ല. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ മതമെന്നൊക്കെ പറയുന്നത് ഒരു നിയന്ത്രണമാണ്. നമ്മൾ ശരിയും തെറ്റുമൊക്കെ ചെയ്ത് ജീവിക്കുമ്പോഴും ഒരു വിശ്വാസത്തിൻ്റെ ഒരു തരിമ്പെങ്കിലും ഉള്ളിലുള്ളവന് പലതും ചെയ്യുമ്പോൾ ഒരു ഉൾവലിവുണ്ടാവും. ചെയ്യുന്നത് കഴിയുമ്പോൾ കുറ്റബോധമുണ്ടാവും, മനസ്താപമുണ്ടാവും. ചെയ്തത് ശരിയാണോ എന്ന് അന്വേഷിക്കുകയും അതിനുള്ള പരിഹാരം എന്താണെന്ന് ചിലപ്പോൾ തേടുകയും ചെയ്യും. എന്നാൽ ഇതില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും യാതൊരു വിഷയമേ അല്ല. അവനെ നയിക്കുന്നത് അവൻ്റെ ഇഷ്ടങ്ങളും അല്ലെങ്കിൽ അവൻ തന്നെ സ്വയം രൂപീകരിച്ച് കൽപ്പിച്ചിരിക്കുന്ന ചില മൂല്യങ്ങളും അത്തരം കാര്യങ്ങളുമാണ്. അവൻ എന്തു വേണമെങ്കിലും വായിൽ തോന്നുന്നത് പോലെ വിളിച്ചു പറയാം. ആരിഫ് ഹുസൈൻ ഇപ്പോൾ വലിയ ചാമ്പ്യനായി എക്സ് മുസ്ലിമൊക്കെ ഉണ്ടാക്കി പത്രസമ്മേളനമൊക്കെ നടത്തിയ ശേഷം പിന്നെ ആ എക്സ് മുസ്ലിമൊക്കെ പിരിച്ചുവിട്ട് ഇപ്പോൾ അദ്ദേഹം വൈ മുസ്ലിമും പ്രോട്ടോൺ ന്യൂറോൺ ഇലക്ട്രോൺ എന്നൊക്കെ പറയുന്ന പേരുകളിൽ അറിയപ്പെടുന്ന ഏതൊക്കെയോ സംഘടനകളുടെ ഭാരവാഹിയൊക്കെയാണ്. പിടിച്ചു നിൽക്കാൻ മറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് ഭാഷയും എന്ത് കളവും എന്ത് മര്യാദകേടും പറയുന്നതിന് ഇവർക്ക് യാതൊരു മടിയുമില്ല. ഈ ഹൈത്തമിയുമായിട്ടുള്ള സംവാദവേദിയിൽ ഈ പറയുന്ന ആരിഫ് ഹുസൈൻ പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയാണ്: പട്ടിണി മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാഫിറിനെ കൊന്നു തിന്നാം എന്ന് പഠിപ്പിക്കുന്ന, നരബലി നടത്താനും മനുഷ്യമാംസം കഴിക്കാനും പ്രേരിപ്പിക്കുന്ന മതം, ഇസ്ലാം മതത്തെക്കുറിച്ച് പുള്ളി പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ ഈ യുക്തിവാദികളോ എക്സ് മുസ്ലിങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ MM അക്ബർ കടലിൽ മുക്കിയ ജബ്ബാറോ ആർക്കെങ്കിലും ഈ ഖുർആനിൽ നിന്നോ എവിടെ നിന്നെങ്കിലും ഒരു കാഫിറിനെ കൊന്നു തിന്നാം എന്ന് പഠിപ്പിക്കുന്ന ഒരു വാചകമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാശയമോ പുറത്തു കൊണ്ടുവരാൻ കഴിയുമോ? തെളിവുകൾ ഉൾപ്പെടെ കഴിയില്ല. അത് കഴിയില്ലെന്നറിയാം. എന്നാൽ പോലും അവിടെ ജയിക്കാൻ അതാണ് വേണ്ടതെങ്കിൽ അത് പറഞ്ഞങ്ങ് ജയിക്കുക, കയ്യടി വാങ്ങുക. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ അപ്പോഴേക്ക് ഭയങ്കരമായി കൈയടിക്കും. പൊതുവിൽ ആളുകളുടെ ഒരു പ്രത്യേകത അങ്ങനെയാണല്ലോ. പണ്ട് നമ്മുടെ ആറ്റിങ്ങലിനെടുത്തോ മറ്റോ ഒരു ഉമ്മ മകനെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ലൈംഗിക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും രുചിയുള്ള വാർത്തയായി അതങ്ങ് കത്തിപ്പടർന്നു. ആ സ്ത്രീയുടെ പോസ്റ്റിൻ്റെ അടിയിലൊക്കെ, ആ വാർത്തയുടെ അടിയിലൊക്കെ എഴുതിയ കമൻറ്റുകൾ ഒന്ന് കാണേണ്ടതാണ്. അത് സ്വന്തം ഉമ്മയെന്ന് കേൾക്കുമ്പോഴാണ് അതിനൊരു ഒരു ഒരു രുചിയും മണവുമൊക്കെ വരുന്നത്. അതുകൊണ്ട് ഈ ആരിഫ് ഹുസൈൻ എന്നുള്ള പേര് വെച്ചുകൊണ്ട് അദ്ദേഹം പറയുമ്പോഴാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് പഠിച്ച ആളാണ് എന്നുള്ള രീതിയിൽ കൈയടിക്കുന്നത്. യഥാർത്ഥത്തിൽ അയാളെയും അയാളെ ഫോളോ ചെയ്യുന്നവരെയും അയാൾക്ക് കൈയടിച്ചു കൊടുക്കുന്നവരെയും എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്, ഇത്തരമൊരു വാചകം വിശുദ്ധ ഖുർആനിലോ പ്രവാചക ജീവിതത്തിലോ എവിടെയെങ്കിലും ഒരു കാഫിറിനെ കൊന്നു തിന്നാം എന്ന് പറയുന്നതിന് തെളിവ് എന്തെങ്കിലും കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. അത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഈ മതത്തിലേക്കൊന്നും വരണ്ട. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന ഈ വായിലൂടെ കാഷ്ടിക്കുന്ന ഏർപ്പാട് അവസാനിച്ച് വേറെന്തെങ്കിലും പണിക്ക് പോകണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന.